ചാലപ്പി അഷ്റഫ് എട്ട് മണിക്ക് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി നാളെ രാവിലെ 9 മണിയാകുമ്പോഴേക്കും ദിലീപിനും മറ്റ് പ്രതികൾക്കും തിരിച്ച് അന്വേഷണ സംഘത്തിന് മുമ്പാകെ ഹാജരാകണം. സാധാരണഗതിയിൽ ഞാനോ താങ്കളോ ആണെങ്കിൽ തന്നെയും എന്താണ് ചെയ്യുക? അഞ്ചുപേരും ഒരേ ആരോപണത്തിൻ്റെ ഒരേ കുറ്റത്തിൻ്റെ പേരിലാണല്ലോ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അഞ്ചുപേരും ഒന്നിച്ച് ചേരും, എന്നിട്ട് നമ്മുടെ അഭിഭാഷകനുമായി സംസാരിക്കുന്ന എന്നോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ഇയാളോട് ഇങ്ങനെയാണ് ചോദിച്ചത്, ഇയാളോട് ഇങ്ങനെയാണ് ചോദിച്ചത്, അങ്ങനെ എല്ലാവരും ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അന്വേഷണ ഉദ്യോഗസ്ഥ ക്ഷമിക്കണം അഭിഭാഷകനോട് അതിന്മേൽ നിയമപരമായിട്ടുള്ള ഒപ്പീനിയൻ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഈ ഘട്ടം ഘട്ടമായിട്ടുള്ള ചോദ്യം ചെയ്യൽ ഒരു ഒരു സാധാരണഗതിയിൽ നമ്മൾ ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസിൻ്റെ കസ്റ്റഡിയിലിരുന്ന് ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നയാളാണോ താങ്കൾ, ഷിയാലപ്പി അഷ്റഫ്? അലപ്പി അഷ്റഫിന് കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ ശ്രീ അജയകുമാർ, അത്തരത്തിൽ നേരത്തെ രാവിലെ വന്നൊരു വാർത്ത, ഞാനത് ശ്രീ ബാലചന്ദ്രകുമാറിനോട് കൺഫർമേഷൻ ചോദിക്കുകയും അദ്ദേഹം കൺഫർമേഷൻ പറയുകയും ചെയ്തിരുന്നു. ബാലചന്ദ്രകുമാറിനെ ഒപ്പമിരുത്തി സംസാരിക്കും എന്ന് അന്വേഷണ സംഘത്തിന് അങ്ങനെ ഒരു നീക്കമുണ്ടെങ്കിൽ അത് ഗുണകരമാകുമോ? അല്ല, ബാലചന്ദ്രകുമാറിനെ ഈ സമയത്ത് ഒപ്പമിരുത്തി സംസാരിച്ചത് കൊണ്ട് എല്ലാ തനിക്കെതിരെ ഡിജിറ്റൽ തെളിവുകൾ പോലും നിഷേധിക്കുന്നു എന്ന് ക്രൈംബ്രാഞ്ച് വെളിപ്പെടുത്തുന്ന ഒരു പ്രതിയിൽ നിന്ന് വലിയ കാര്യമായ ഗുണം ഈ സ്റ്റേജിൽ ഉണ്ടാകില്ല. കാരണം അദ്ദേഹം നിഷേധിക്കും, കാര്യം അദ്ദേഹത്തിനെതിരെ വ്യക്തമായി ബ്രേക്ക് ആകുന്ന ഒരു പോയിന്റ് കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ അല്ലെങ്കിൽ ഇല്ല. അദ്ദേഹത്തിന് വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിങ് ആണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം സമയബന്ധിതമായി ഇന്ന സമയത്തിന് മുകളിൽ ഇന്ന സമയം വരെ ചോദ്യം ചെയ്യണം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പം വസ്തുതാശേഖരണം എന്ന് പറയുന്ന ഒരു ഉപചാരമല്ലാതെ യഥാർത്ഥത്തിൽ ഇൻ്ററോഗേഷൻ എന്ന് പറയുന്ന ഒരു സാധനം വെർച്വലി ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് അതിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ചോദ്യം ചെയ്യലിൻ്റെ പ്രസക്തി എത്രത്തോളമാണ്? ഇതിപ്പോൾ ഒരു കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ അല്ല, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇനിയിപ്പോൾ രാത്രി 8 മണി കഴിഞ്ഞിരിക്കുന്നു, അവരെ ഒന്നിച്ചു കൂടുന്നു, അഭിഭാഷകരോട് ചോദിക്കുന്നു എന്താണ് മറുപടി പറയേണ്ടത് എന്നെ സംബന്ധിച്ച് ഒരു വ്യക്തത വരുത്തുന്നു. നാളെ എന്തൊക്കെയാണ് ചോദ്യം ചോദിക്കാൻ സാധ്യമാവുക എന്നത് സംബന്ധിച്ച് അവരുടെ ഒരു പ്രിപ്പറേഷൻ ഹോംവർക്ക് നടക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നാളെ കുറച്ചുകൂടി കോൺഫിഡൻ്റായി ഹാജരാകുന്നു. അതിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളമാണ്? അല്ല, ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന പ്രതികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഈ ഒരു സമയത്ത് വിട്ടയക്കുകയും വീണ്ടും ചോദ്യം ചെയ്യുമ്പോൾ അതിനിടയിൽ കിട്ടുന്ന സമയം ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഈ കോൺഫ്ലിക്റ്റിംഗ് വേർഷൻസിനെ കറക്റ്റ് ചെയ്ത് നാളെ ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഉള്ള ഒരു സുവർണാവസരം ഉണ്ടാകും. ഏതെങ്കിലും കാര്യത്തിൽ ക്രൈംബ്രാഞ്ച് അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം എന്തെന്ന്, ഇല്ലെങ്കിൽ അത് എന്തിനായിരിക്കുമെന്നും ബന്ധപ്പെട്ട അഭിഭാഷകരുമായി കൺസൾട്ട് ചെയ്ത് അതിനെ കാര്യമായി ഇവേഡ് ചെയ്യാനോ ടോർപിഡോ ചെയ്യുവാനോ പ്രതികൾക്ക് കഴിയും. ഇതാണ് കണ്ടിന്യൂസ് കസ്റ്റോഡിയൽ ഇൻട്രഗേഷൻ എന്ന് അത് കൊണ്ട് ക്രൈംബ്രാഞ്ച് ബഹുമാനപ്പെട്ട കോടതിയിൽ പറഞ്ഞത്, ഞങ്ങൾക്ക് കണ്ടിന്യൂസ് കസ്റ്റോഡിയൽ ഇൻട്രോഗേഷൻ വേണം. ഇല്ലാത്ത പക്ഷം വാസ്തവത്തിൽ ആ ക്വസ്റ്റ്യനിങ് ഇല്ല, ഈ കേസിലുള്ള അന്വേഷണത്തെ അത് നെഗറ്റീവായി ബാധിക്കും എന്ന് അവർ വാദിക്കുവാനുള്ള കാരണം അതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നിഷേധാത്മകമായ മറുപടികൾ പറയാം, അഡ്മിസിബിളായിട്ടുള്ള എവിഡൻസ് കാണിച്ചാൽ പോലീസിനെ പരിഹസിക്കാം, മറുപടി പറയാതിരിക്കാം, ഇവേസീവ് ആൻസേഴ്സ് പറയാം. ഒന്നിനും ആ പ്രതിക്ക് പേടിയില്ല, കാര്യം 8 മണിക്ക് അയാളെ വിട്ടേ പറ്റും. അതുമാത്രവുമല്ല, വിവിധമായ പ്രതികളിലെ വിവിധമായ ഒരേ ശൈലിയിലെ ചോദ്യങ്ങളോ ഒരു സംഭവത്തിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളോ ചോദിച്ചിട്ടുള്ള ഡിഫറൻറ്റ് പോലീസ് സംഘങ്ങൾക്ക് അവർ വ്യത്യസ്തമായ മറുപടികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നാളെ കറക്റ്റ് ചെയ്ത് അതിൽ ഇവരെവിടേക്കാണ് പോകുന്നത്, അതിൽ അവശേഷിക്കുന്ന തെളിവുകൾ വല്ലതുമുണ്ടെങ്കിൽ, സാക്ഷികൾ വല്ലതുമുണ്ടെങ്കിൽ അവരെയൊക്കെ സ്വാധീനിക്കാനും അവ നശിപ്പിക്കാനും ഒരു അവസരവും കൂടി നമ്മുടെ പ്രതികൾക്ക് കിട്ടും.